السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد سنه هذا النير آية سهودر سهودري ماره نمرد برباده ولتشم يرنوتي مبتي أنامته دي بسما الله أنكره كتئ الله قبول سيئته إننا نمرد براي ندو നമ്മൾ ഒരുപാട് സദ്യകളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഒരുപാട് സദസ്സുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തിരുദൂതർ വെറുത്ത ഷെറായ ഭക്ഷണം എവിടെ നിന്നാണ് എന്ന് പറയണം. അത് ശരിക്കും മനസ്സിലാക്കിക്കോ. വൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അനിൽ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഷർറു തആമി തആമുൽ വലീമതീൻ. വിവാഹ സദ്യയെക്കുറിച്ച് പറയണം. ഒരു സദ്യയെക്കുറിച്ച് പറയുന്നു, ഏറ്റവും ഷെറായ ഭക്ഷണം തആമുൽ വലീമതി യുംനഉഹ മൈ യതീഹ വയുദ്ആ ഇലൈഹ മൈ യഅബാഹ. അതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, ഭക്ഷണം കഴിക്കാനില്ലാതെ കഷ്ടപ്പെടുന്ന ദരിദ്രരായ ആളുകളെ ക്ഷണിക്കാതെ, എന്നാൽ ഇങ്ങനെയുള്ള സദസ്സിലേക്കൊന്നും വരൽ ഒരാവശ്യവുമില്ലാത്ത സമ്പന്നരായ ആളുകളെ മാത്രം തിരഞ്ഞുകൊടിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള സദ്യയിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഷെറായ സദ്യയിലുള്ള ഭക്ഷണമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയണം. ഒന്നുകൂടി അടിവരയിട്ട് പറയാണ്, ഒമല്ലം യുജിബിദ്ദഅവത ഫഖദ് അസല്ലാഹ വറസൂല. ഒരാൾ ക്ഷണിച്ചിട്ട് ആ ക്ഷണത്തെ സ്വീകരിക്കാതിരിക്കുക എന്നുള്ളത് അത് അള്ളാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കലാണ് എന്ന്. അപ്പോൾ ഒരാൾ നമ്മെ ക്ഷണിച്ചാൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവരോട് പറയണം, എനിക്ക് വരാൻ പ്രയാസമുണ്ട് എന്ന്. അതല്ല ക്ഷണിച്ചിട്ട് ക്ഷണം സ്വീകരിച്ചു എന്നിട്ട് അവിടെ പോകാതിരിക്കുന്നത് അള്ളാഹുവിനോടും തിരുദൂതരോടും ഏറ്റവും വലിയ എതിര് പ്രവർത്തിക്കുന്നതിൻ്റെ സമാനമായ ഒരു സ്വഭാവമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഒരു സദ്യ ഒരുക്കുമ്പോൾ എല്ലാവരെയും ക്ഷണിക്കാൻ, പാവങ്ങളെ അകറ്റി നിർത്തിയിട്ട്, പ്രയാസപ്പെടുന്ന ഭക്ഷണം കഴിക്കാനില്ലാത്ത ആളുകൾ അകറ്റി നിർത്തിയിട്ട് ഇങ്ങനെയുള്ള അതിസമ്പന്നരും അങ്ങനെയുള്ള ആളുകളെയും മാത്രം വിളിക്കുന്നൊരു സ്വഭാവം ഉണ്ടാകരുത് എന്നാണ് അവിടെ പറയുന്നത്. ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കാതിരുന്നാൽ അപകടവുമാണ് പഠിപ്പിച്ചു തന്നത്. അള്ളാഹു ശരിക്കും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവേ തമ്പുരാനെ, ഓരോ പ്രഭാതത്തിലും ഹദീസുകൾ കേൾക്കുന്നതിലൂടെ ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കി ആക്കിവത്ത് നന്നാക്കണമേ അള്ളാ. നിൻ്റെ ഇഷ്ടമുള്ള അടിയാറുകളിൽ ഉൾപ്പെടുത്തണമേ അള്ളാ. സ്വീകരിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. നബി ഫള്ളി സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.